Hi dears, welcome back to our channel. Innathe recipe unnakkaya iftar special aya unnakkaya enginiyana undakkam ennana innathe video oru 1/2 kilo 600 gram olam nendrapalam eduthittunde adu cheriya kashnangalayi murichu oru idli thattil vechu namukku aavi ketti edukkam 10 15 minute vendi varum aa 15 minute nullil namukku ഒരു പാൻ വെച്ച് ചൂടാക്കി ആ ചൂടായ പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിക്കും നെയ്യിൻ്റെ അളവൊക്കെ നമ്മുടെ ഇഷ്ടാനുസരണം കൂട്ടിയെടുക്കാം ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിച്ചത് നെയ്യ് മൂത്ത് വരുമ്പോൾ കുറച്ച് കാഷ്യൂ നട്ട്സ് ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്കതിലേക്ക് റേസൺ യൂസ് ചെയ്യാം പിന്നെ കുറച്ച് നാളികേരം ഇതെല്ലാം ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ട് മൂപ്പിച്ചെടുക്കാം ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതൊന്ന് മൂപ്പിക്കാം കരിഞ്ഞു പോകാതെ നോക്കണം കാഷ്യൂവിൻ്റെ അളവൊക്കെ നമുക്ക് കൂട്ടിയെടുക്കാം ഞാനിവിടെ 600 ഗ്രാം നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു 20 ഗ്രാം മുളക്കം കാഷ്യൂ എടുത്തിട്ടുണ്ട് അതൊന്ന് മൂത്ത് വരുമ്പോഴാണ് നമ്മൾ വേസൻ ഉണക്കമുന്തിരി ഇടുന്നത് അതും ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം ചെറുതായി നൈസായിട്ട് ചിരകിയെടുത്ത നാളികേരം ഇട്ട് കൊടുക്കാം ഒന്ന് ക്രഷ് ചെയ്തെടുത്താലും നല്ലതായിരിക്കും നമുക്കിത് ഫില്ലിങ്ങിന് വേണ്ടിയാണിത് ഉണ്ടാക്കുന്നത് അപ്പോൾ നാളികേരമൊക്കെ നിന്ന് ചെറുതായിട്ട് ചിരവിയെടുക്കുക അതും കൂടി ഒന്ന് മൂത്ത് വരട്ടെ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഒന്ന് ഇളം ചെറുതായി ഒന്ന് കളറ് മാറുമ്പോൾ നമുക്കതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള ആ ഒരു സ്ഥലത്ത് ഒരു മുട്ട പൊട്ടിച്ചു വയ്ക്കാം നമുക്കതൊന്ന് കുത്തിപ്പൊടിക്കാം ഒന്നായി നമുക്കെല്ലാം കൂടി മിക്സ് ചെയ്ത് ആവശ്യത്തിനുള്ള മധുരം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയിടാം ഞാനിവിടെ ഒരു 2 ടീസ്പൂൺ തന്നെയാണ് ഇട്ടത് രണ്ടോ മൂന്നൊക്കെ യൂസ് ചെയ്യാം ഓവറായിട്ട് മധുരം വേണ്ട നമുക്ക് നേന്ത്രപ്പഴത്തിനും പഴം നല്ല മധുരമുള്ളതായിരുന്നു അതുകൊണ്ട് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ആഡ് ചെയ്ത് ഒന്ന് പഞ്ചസാര ഒന്ന് മെൽറ്റ് ആവുന്ന വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം അപ്പോഴേക്കും നമ്മുടെ നേന്ത്രപ്പഴം ഞാനിവിടെ ഓഫ് ചെയ്തിരുന്നു തൊലിയെല്ലാം കളയും നേന്ത്രപ്പഴം തണുത്ത് ഒരുവിധം തണുത്തിട്ടുള്ളൂ ചൂട് കുറച്ചുണ്ട് തൊലി കളഞ്ഞിട്ട് ഇനി നമുക്ക് വേണ്ടത് ഈ നേന്ത്രപ്പഴത്തിൻ്റെ നടുക്കുള്ള ആ കറുത്ത നാര് പോലുള്ള ഒരു അരി പോലെ ഉണ്ടാവുമല്ലോ അത് നമുക്ക് മാറ്റിയെടുക്കാം അത് വയറിന് കേടാണ് അത് മാറ്റിയതിന് ശേഷം നമുക്ക് എല്ലാ നേന്ത്രപ്പഴം ഇതുപോലെ തൊലി മാറ്റി ഈ കറുത്ത കുരു കൂടി കളഞ്ഞ് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കാം ഒരു ഫോർക്ക് വെച്ചിട്ട് നമുക്കതൊന്ന് ഒതുക്കിയെടുക്കാം മിക്സിയുടെ ജാറിലിട്ട് വേണമെങ്കിൽ ഒന്ന് ക്രഷ് ചെയ്യാം അപ്പോൾ പെട്ടെന്ന് ആയി കിട്ടും അതിനുശേഷം ചെറിയ ഉരുളകളെടുത്തിട്ട് ഒരു ചെറുനാരങ്ങ വലുപ്പത്തിലോ അല്ലെങ്കിൽ കുറച്ച് കൂടുതലാക്കിയിട്ട് എടുത്തിട്ട് ഇതുപോലെ കയ്യിൽ കുറച്ച് നെയ്യ് തടവി എന്നിട്ട് ഒരു ഉരുളെടുത്ത് പരത്തി അതിലേക്ക് നമ്മുടെ ഫില്ലിങ് കാഷ്യൂ റേസൺ മുട്ട പിന്നെ നാളികേരം ഇതെല്ലാം കൂടി അടങ്ങിയ ഫില്ലിങ്ങും കൂടി വെച്ചിട്ട് ഇതുപോലെ ഉന്നക്കായ ഷേപ്പിൽ ഉരുട്ടിയെടുക്കാം പെട്ടെന്ന് ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് കയ്യിൽ നമ്മൾ നെയ്യോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ തടവിയിട്ട് ചെയ്തെടുക്കാം
അങ്ങനെ സാവകാശം അധികം വലിപ്പമില്ലാതെ തന്നെ ഇതുപോലെ എല്ലാ ഉന്നക്കായും ആക്കിയെടുക്കാം. ഇതാവുന്ന നേരം കൊണ്ട് നമുക്ക് സൈഡിൽ ഒരു പാൻ വെച്ചിട്ട് ആ ടൈമിൽ പാൻ ചൂടാക്കാൻ വയ്ക്കാം. ഞാൻ കുറച്ച് നെയ്യും ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട്, ഓവറായിട്ട് ഓയിൽ അടയേണ്ട ആവശ്യമില്ല. നമുക്കിത് എല്ലാം കുക്കായ സാധനം ഒന്ന് ഓവർ മൂപ്പിച്ചെടുക്കേ വേണ്ടും. ഒരുപാട് ഓയിൽ ഒഴിച്ചിട്ട് അതിൽ കിടന്ന് വേവേണ്ട, എണ്ണ കുടിക്കും. അപ്പം ഞാൻ നെയ്യ് തന്നെയാണ് കൂടുതൽ യൂസ് ചെയ്ത്. പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ആഡ് ചെയ്തു. എന്നിട്ട് ലോ ഫ്ലെയിമിൽ നമ്മൾ ഓരോ ഉന്നക്കായും തിരിച്ചു മറിച്ചിട്ടിട്ട് മൊരിച്ചെടുക്കാം. ലോ ഫ്ലെയിമിലില്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. പിന്നെ ഉടയാതെ ചെറിയ രണ്ട് സ്പൂണൊക്കെ വെച്ച് നമ്മൾ മെല്ലെ മറിച്ചിട്ട് കൊടുക്കാം. ഞാൻ ഓരോ ഭാഗം റോൾ ചെയ്ത് മറിച്ചിട്ടെടുത്തിട്ട് നമ്മുടെ ഉന്നക്കായോടെ റെഡിയാക്കി എടുക്കാം. ടേസ്റ്റി ആയിട്ടുള്ള ഉന്നക്കായ വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാം. ഫുള്ളായിട്ടും നല്ല മുരിഞ്ഞ് പാകമായിട്ടുള്ള ഉന്നക്കായ എല്ലാവരും ഉണ്ടാക്കി നോക്കി കമൻസ് അറിയിക്കാൻ മറക്കരുത്. വീണ്ടും നല്ല വീഡിയോസുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.